പ്രസംഗം നമ്മൾ തിയേറ്ററിലാണ് നമ്മൾ ഇറക്കുന്നു. അപ്പോ ഈ ചരിത്രത്തിനെ ഇപ്പൊ പറഞ്ഞ ബാക്കി രണ്ട് സിനിമകൾ ഇറക്കുന്ന തിയേറ്ററിലല്ല ഇറക്കുന്നത്, വേറെ തിയേറ്ററുകളിലായിരിക്കും എന്നാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ 17-19 നമുക്ക് ഇതൊന്നും പ്ലാൻ ചെയ്തിട്ട് വരുന്നതല്ലല്ലോ. നമ്മളൊരു സിനിമ ചെയ്യുന്നു, സിനിമ ഒരു സമയത്ത് ഇറക്കുന്നു, അത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഒരു സമയവും എല്ലാം കൂടി കൂടി ചേരുമ്പോഴാണ് ഒരു സിനിമ വിജയിക്കാം. പിന്നെ എല്ലാ സിനിമയുടെയും പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്, ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുന്നു, ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഒരുപാട് പേരുടെ രാപ്പകൽ അധ്വാനമുണ്ട്. ഈ ഓണം സമയത്തൊക്കെ 2, 3, 4 പടങ്ങളൊക്കെ ആൾക്കാർ കാണുന്നൊരു സമയമാണ്. എല്ലാവരും വിജയിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണല്ലോ സിനിമ ഇറങ്ങുന്നത്. അപ്പം എല്ലാ സിനിമകളും വിജയിക്കട്ടെ, എല്ലാ സിനിമകളും പ്രേക്ഷകർക്ക് കാണാൻ പറ്റട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കുന്നത്. ഈ പടത്തിന് അത്രമാത്രം ഒരു ഹൈപ്പ് ഏറിയതായിട്ട് കാണുന്നില്ല. അത് അറിഞ്ഞുകൊണ്ട് കേട്ടാത്തതാണോ അതോ ഇതിനു മുമ്പുള്ള, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒരിക്കലും തെറ്റിരിക്കരുത്, ഇതിനു മുമ്പുള്ള ഒരു വനിതയുടെ ഒരു ഫിലിം സാറ്റർഡേ നൈറ്റ് അമിതമായ ഹൈപ്പിന്റെ ഒരു ഇഷ്യൂ കാരണമാണ് ഒരു ഫ്ലോപ്പ് എന്നുള്ള സിറ്റുവേഷനിലോട്ട് വന്നത്. ആ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്താണോ അമിതമായ ഹൈപ്പ് ഈ പടത്തിന് കൊടുക്കാത്തത്? അതിന്റെ പിന്നിൽ പ്രൊഡ്യൂസർ ലിസ്റ്റിന്റെ ചെറിയ ബുദ്ധിയാണ്. ലിസ്റ്റിൻ പറയുന്നത് അങ്ങനെയല്ല, ചില സിനിമകളൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്, അമിതമായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടും വലിയ കഥയില്ല എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലായി. കാരണം ഇപ്പോൾ ഈ സിനിമ, ഇപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് മത്സരിക്കുന്ന സിനിമകളുണ്ട്, ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, കൊത്തേ ആയിക്കോട്ടെ, ഒരു ഭയങ്കര ഹൈപ്പിൽ വരുന്ന സിനിമകളാണ്. ഇപ്പം വിനയ് പറഞ്ഞതേ ഉള്ളൂ, ഇപ്പം നമ്മുടെ ഡയറക്ടറെയും പറഞ്ഞു, എല്ലാം ഭയങ്കര പ്രത്യേകതകളായിട്ട് ഇതിനകത്ത് നോക്കണ്ട, കുറച്ച് എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഭയങ്കര പ്രത്യേകതകളും ഉള്ള സിനിമകളും ആയിട്ട് ഇതിനെ കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇതൊരു എൻ്റർടൈനറാണ്, അതുകൊണ്ട് തന്നെ ഇത് ഇറങ്ങിക്കഴിയും, നമ്മൾ എത്രത്തോളം കാട്ടിയാലും ഒരു ഭയങ്കരമായിട്ട് സംഭവിക്കുന്നില്ല. ഇതിനകത്തൊന്നും ഇല്ലെങ്കിൽ പോലും ചില ഭയങ്കരമായിട്ട് സംഭവിക്കും. ഇപ്പോൾ നിവിൻ്റെ കൂടെ, നിവിൻ്റെ പടം റിലീസായപ്പോൾ എൻ്റെ ഒരു പ്രദേശത്തെ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസായിരുന്നു, അതൊരു ഓണത്തിനാണ് റിലീസായത്. ആ കൂട്ടത്തിലാണ് നിവിൻ്റെ ലവ് ആർട്ട് ആൻഡ് ഡ്രാമ എന്ന് പറയുന്ന സിനിമയും റിലീസായത്. കിട്ടിമാണി എന്ന് പറയുന്ന സിനിമയും റിലീസായി. ഒരാഴ്ച മുന്നേ ഫൈനൽ എന്ന് പറയുന്ന ഒരു സിനിമയും റിലീസായിട്ടുണ്ടാകും. ഇത് ഒരു ഭയങ്കര മഹത്തരമായ സിനിമകൾ ഇതിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ പ്രദേശത്തെ ആ സമയത്ത് റിലീസ് ചെയ്തിട്ട് ഒരു ഭയങ്കരമായിട്ട് കളക്ട് ചെയ്തു, നമ്മൾ ആശ്വസിച്ചു. ഞാൻ ലവ് ആക്ഷൻ ഡ്രാമ ഈവൻ പോയി കണ്ടു, അതൊരു ഭയങ്കര മഹത്തരമായിട്ടുള്ള സിനിമയല്ല, അതും ഈവൻ്റെ ഒരു സൂപ്പർ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമയാണ്. കിട്ടിമാണി ഈവൻ പോയി കണ്ടു, കിട്ടിമാണി ഒരു ഭയങ്കര മഹത്തരമായ സിനിമയെന്ന് പറഞ്ഞു, പക്ഷേ അതും ഒരു ഭയങ്കര ഹിറ്റായ സിനിമയെന്ന് പറയും. അത് ഈ ഓണത്തിന് സംഭവിക്കുന്ന ഒന്നാണ്. ഈവൻ ഫൈനൽ എന്ന് പറയുന്ന സിനിമയാണെങ്കിലും നല്ല സിനിമയാണ്, അതിൻ്റെ അകത്തൊരു താരമൂല്യം ഇല്ലാത്തൊരു സിനിമയാണ്. പക്ഷേ ഈ ഓണത്തിനുള്ളൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ ആണ്ടിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമൊക്കെ, ആണ്ടിൽ രണ്ട് പ്രാവശ്യം സിനിമ കാണുന്നവർ വന്നിറങ്ങി കാണുന്ന ഒരു സമയമാണ് ഓണക്കാലം. അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ സിനിമ ഈവൻ ഇറക്കുന്നത്. ഇപ്പം ഈവനാണെങ്കിലും ഈ സിനിമയുടെ സത്യത്തിൽ ഇതിൻ്റെ വർക്ക് പോലും ശരിക്കും കഴിഞ്ഞിട്ടില്ല, യുദ്ധാലാടിസ്ഥാനത്തിലാണ് അവിടെ ഇവിടെ ഇവിടെ ആയിട്ട് എല്ലാം ഇതിൻ്റെ വർക്കുകൾ പോലും നടക്കുന്നത്. ഇപ്പോൾ ഡയറക്ടർ ഇന്ന് വന്നിട്ടില്ല, ഫൈനൽ മിക്സിംഗ് നടക്കുന്നേ ഉള്ളൂ. ഇന്നാണ് ഇതിൻ്റെ സെൻസർ നടക്കുന്നത്, ദുബായിൽ ECC-യിലുള്ള സെൻസർ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഒരു ഫുൾ ഫിനിഷിംഗ് പോലും ആയിട്ടില്ല. പക്ഷേ ഈ ഓണം മിസ് ചെയ്യാനായിട്ട് ഇവനാണെങ്കിലും പറയുന്നത് ഈ ഓണത്തിന് പാട്ട് മിസ് ഈ പടം ഇറങ്ങണം എന്നുള്ളതാണ്. അപ്പം അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം. അതുകൊണ്ടിട്ട് ഇപ്പോൾ ചില പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ ചില പരിപാടികളോ കൃത്യമായിട്ട് നമുക്ക് പോലും കിട്ടിയിട്ടില്ല അയച്ചു. അതുകൊണ്ടിട്ട് തന്നെ ചില കുറവുകൾ അവിടെ ഇവിടെ എല്ലാം കാണും. പക്ഷേ നമുക്ക് കിട്ടിയ കണ്ടന്റുകൾ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഇതിൻ്റെ ഒരു ലെവൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രെയിലർ ആദ്യം നിങ്ങളെ കാണിച്ചിട്ടാണ് ശരിക്കും ഈ ഇതുപോലും നടക്കുന്നത്. പക്ഷേ അതുപോലും ഇപ്പോൾ ഒരു ഒരു 10 മിനിറ്റിനുള്ളിൽ 15 മിനിറ്റിനുള്ളിൽ റെഡിയാവുന്നേ ഉള്ളൂ. അതാണ് ഈ സിനിമയുടെ ചില സിനിമകളുള്ള സിറ്റുവേഷൻ. ഇത് അറിയാലും ഇനി ഞാൻ കൂടുതൽ സംസാരിച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അതുകൊണ്ട്